ടീച്ചറെ നമസ്കാരം. ശരിക്കും നമ്മൾ ഈ സ്കൂളിലേക്ക് ശരി വരുന്നപ്പോഴേ വലിയ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചകളാണ് കാരണം. കാരണം ശരിക്കും ഇത് പാർക്കാണോ അതോ യഥാർത്ഥത്തിൽ സ്കൂളാണോ നമ്മൾ സംശയിച്ചു പോകുന്നുണ്ട് അല്ലേ. എന്താ ഈ സ്കൂളിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും? അദ്ദേഹത്തിന്റെ പേരിലുള്ള ഏക എൽ പി വിദ്യാലയമാണ്, സംസ്ഥാനത്തുള്ള വിദ്യാലയമാണ് അല്ലേ. ഇപ്പം കുടിപ്പള്ളിക്കൂടമായിട്ടാണ് നമ്മള് കുടിപ്പള്ളിക്കൂടം. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എഴുത്തുപുര ഒരു കളരി ആ ഒരു അറ്റ്മോസ്ഫിയർ എടുക്കാനായിട്ടാണ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എഴുത്തുപുര. എഴുത്തുപുര അല്ലെ, ശരിക്കും മറ്റേ തനതായ ഒരു രീതിയിലുള്ള നിർമ്മാണങ്ങളൊക്കെയാണ് മണലിട്ട് കുട്ടികൾ സമയത്തെല്ലാം വന്നിരുന്ന് എഴുതാനും ആ കളരി ആശാൻ വന്ന് പഠിപ്പിക്കുന്നതോടെ നമ്മൾ അധ്യാപകർ അവിടെ എത്തി വലിയ കഷ്ടം പറഞ്ഞു കൊടുക്കുക ചെയ്യാറുണ്ട്. അപ്പൊ അത് വളരെ സന്തോഷമാണ് കുട്ടികൾക്ക്. കഷ്ടം എഴുതാൻ മടിയുള്ള കുട്ടികൾ പോലും ഈ ആ സമയത്ത് വൈകുന്നേരം സമയങ്ങളിൽ ഉണ്ടെന്ന സമയത്തൊക്കെ വന്നിരുന്ന് ഇതിനകത്തിരുന്ന് എഴുതുന്നുണ്ട്. മഴയില്ലെങ്കിൽ ഞങ്ങൾ നിലത്തിരുന്നാണ് പായിട്ടാണ് നമ്മള് എഴുതിപ്പിക്കുക. നമ്മള് കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ പ്രീപ്രൈമറി നവീകരണത്തിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ പാർക്ക് സജ്ജീകരിക്കാൻ ലക്ഷ്യം വെച്ചിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ നമുക്കൊരു ഗ്രൗണ്ടിന് ഒത്തിരി സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഉള്ള ഇടയിൽ നമ്മള് സജ്ജീകരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മുടെ ഇത് നിർമ്മാണത്തിന് കൂടെ ഉണ്ടായിരുന്നത് എന്റെ ഐഡിയ നമുക്ക് പറഞ്ഞത് സജീവ് പൂതപ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു പൂതപ്പാറ എന്ന ഒരു കലാകാരനാണ്. ഒപ്പം ഒരു ബാബു ചേട്ടൻ, ഇവർ രണ്ടുപേരും വന്ന് സ്കൂള് നോക്കി കഴിഞ്ഞപ്പോഴാണ് ചുണ്ടൻ വള്ളം അത് നമുക്ക് അത് വെച്ചൊരു ബോർഡർ തിരിക്കാം എന്നൊരു ആശയം പറഞ്ഞത്. അപ്പൊ അതെല്ലാവർക്കും സന്തോഷമായി കാരണം കുട്ടികൾക്ക് നേരിട്ട് കണ്ട അനുഭവം ഒന്നും നാട്ടിലില്ല. ശരിക്കും കേരളത്തിന്റെ തനതായ ഒരു കാഴ്ചയിലുള്ള ഒരു ഏക ഒരു സംഭവമാണ് ഇത്. കാഴ്ച കൊണ്ടുവരാം എന്ന രീതിയിലേക്കാണ് ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് കുറച്ചൊക്കെ നമുക്കുള്ള സൗകര്യം വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പാടം അവിടെ സജ്ജീകരിച്ചു, അതുപോലെ കഥകളി, നമ്മുടെ ആന, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, നേരെ അനുഭവങ്ങൾ കുട്ടികൾക്ക് ലഭിക്കാം എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചത്. ചെറിയ തടാകങ്ങൾ പോലും കാണാത്ത കുട്ടികളുണ്ട് നമ്മുടെ പ്രദേശത്തുണ്ടല്ലേ. നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറിയാലോ. നമുക്ക് റോഡ് സിഗ്നൽ എക്സ്പീരിയൻസ് പരിചയപ്പെടുക എന്ന ഉദ്ദേശത്തിലാണ് സിഗ്നൽസ് ഒക്കെ. സിഗ്നൽസ് ഉണ്ട്, വയൽ ഒരുക്കിയിട്ടുണ്ടല്ലേ. വയൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷികള്, മൃഗങ്ങള് നേരിട്ട് കണ്ടവർക്ക് മനസ്സിലാക്കാം, പഠിക്കുന്ന വിഷയങ്ങളോട് ബന്ധപ്പെട്ടാണ്. മൃഗങ്ങളെ കുറിച്ചും പക്ഷികളെ കുറിച്ചും ഒക്കെ അവർക്ക് പഠിക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിതെല്ലാം കുട്ടികൾക്ക് അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ടുള്ള സ്റ്റേജാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേജാണ് പരിപാടികളും അവതരിപ്പിക്കുന്നത്. അവിടെയാണ് കുട്ടികൾ കാഴ്ചക്കാരായിട്ട് ഇരിക്കാനുള്ള ഇതൊക്കെയാണ് അല്ലേ. ശരിക്കും ഇതൊക്കെ എല്ലാം പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചാക്കുന്നതാണോ അതല്ലേ. മുഴുവൻ സാധനങ്ങൾ തന്നെ ഏകദേശം എല്ലാ ടയറുകൾ കൊണ്ടൊക്കെ അല്ലേ. അതുപോലെ ചെടിച്ചട്ടി എന്നുള്ള സാധനങ്ങൾ ഒന്നാം ക്ലാസ് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയാണ് നമ്മുടെ സ്കൂൾ എൽ പി വിദ്യാലയമാണ്. ഇപ്പം 475 കുട്ടികൾ എൽ പി മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്നു. നമ്മുടെ ഈ സ്കൂളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രക്ഷിതാക്കളുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ മാനേജ്മെൻ്റ് കരുതലിൽ വളർന്നു വന്നിരിക്കുന്ന ഒരു സ്കൂളാണെന്ന് പറയാം. കാരണം ഒരു കാലത്ത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിട്ട് അവിടെ നമ്മളിപ്പോൾ ഈ നേട്ടം കൈവച്ചിരിക്കുക. അപ്പോൾ ഈ വർഷം ഒന്നാം ക്ലാസ്സിലേക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മുടെ സബ് ജില്ലയിൽ അഡ്മിഷൻ നേടിയത് നമ്മുടെ വിദ്യാലയമാണെന്ന് സന്തോഷത്തോടുകൂടി പറയുകയാണ്. തീർച്ചയായിട്ടും നമ്മളൊരു 7-8 മാസത്തെ പരിശ്രമമാണ് ഇങ്ങനെ ഒരുപാട് എല്ലാ സ്കൂളുകളും നമുക്കറിയാം ഇപ്പോൾ കെ ജി പ്രീ പ്രൈമറി മുതൽ ഹൈടെക് ആയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്കും അത് നമ്മുടെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങൾക്കും ആ ഒരു സൗകര്യം കിട്ടണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ പി ടി എ കമ്മിറ്റി ആലോചിച്ച് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തുകയും നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുക. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, സമൂഹത്തിലുള്ള നല്ല നാട്ടുകാർ, അതുപോലെ പൂർവ്വ അധ്യാപകർ, മാനേജ്മെൻ്റ് എല്ലാവരും നമുക്ക് നല്ലൊരു സപ്പോർട്ട് തന്നു. 7-8 മാസക്കാലം കൊണ്ടാണ് നമുക്കിതൊരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. വളരെ സന്തോഷമാണ്. പേരൻസിനൊക്കെ ഈ അന്തരീക്ഷത്തിൽ വന്നൊരു മാറ്റം അവരെ വളരെ സന്തോഷിപ്പിക്കുന്നു. പഠനത്തിൽ കേവലം പാഠപുസ്തകത്തിന് ഉപരിയായിട്ടുള്ളൊരു പഠനം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെറും ക്ലാസ്സുകളിൽ മാത്രം 3 വയസ്സ് മുതൽ 5 വയസ്സുള്ള കുട്ടികളാണ് ഈ പ്രൈമറിയിൽ വരിക. കുറച്ച് പാഠഭാഗത്തിന് ഉപരിയായിട്ടൊരു അനുഭവം, നേരെ അനുഭവം കിട്ടുക. നമ്മള് പാഴ്വസ്തുക്കൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. കുട്ടികൾക്ക് രസകരമായ രീതിയിൽ തയ്യാറാണ്. മിക്കവാറും ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നമ്മുടെ പരിചയത്തിനും ഭാവചേട്ടനും കൂടെ തയ്യാറാക്കി ഭംഗിയാക്കിയിരിക്കുകയാണ് നമ്മുടെ
പിന്നെ ക്ലാസ് റൂമുകൾ, നാല് ക്ലാസ് റൂമാണ് നമുക്ക് പ്രീ പ്രൈമറിനുള്ളത്. ഓരോ ക്ലാസ് റൂമും ഓരോ പേര്. ഇപ്പം സർഗപുരി, പട്ടണത്തെ പ്രതികരിക്കാനായിട്ട് നമ്മളെ മലയാളിക വാക്കുകൾ സർഗപുരി. പിന്നെ സംഗ്രാമ, ഗ്രാമത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് ആ ക്ലാസ് റൂമിൽ ഒരുക്കിയിരിക്കുക. പിന്നെ ആരണ്യം, കാടിന്റെ അന്തരീക്ഷം. പിന്നെ സാഗരം, കടൽ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പല ക്ലാസ് റൂമുകളിൽ മാറി മാറി കുട്ടികളെ ഇരുത്തുമ്പോൾ പ്രീ പ്രൈമറിലെ മുഴുവൻ കുട്ടികൾക്കും ഈ നാല് ക്ലാസ് റൂമിലും ഉള്ള അനുഭവങ്ങൾ ലഭിക്കുക, അത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. മണലിൽ എഴുതിയാണ് ആശാന്മാർ പഠിപ്പിച്ചിരുന്നത്. കുഞ്ഞുങ്ങൾക്ക് അക്ഷരം കൈ വഴങ്ങാത്ത കുട്ടികൾക്ക് നമ്മൾ ഈ മണലെഴുത്ത് പരിശീലിപ്പിക്കുന്നുണ്ട് നേരത്തെ മുതൽ. നല്ല സംസാരമാണ് പ്രയോജനപ്പെടുക. പഠനത്തിന് ഒത്തിരി എഴുതാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ വളരെ പ്രയോജനപ്പെടുത്തുന്നതായിട്ട് എന്റെ പേര് മധു. ഞാൻ ഇത് നമ്മുടെ ആർടിഎം എൽ പി സ്കൂൾ ചോറ്റുപാറ. ഞാൻ ഇവിടുത്തെ പി ടി പ്രസിഡന്റ് ആണ്. 1964 എഴുത്തുപള്ളിക്കൂടമായിട്ട് തുടങ്ങിയതാണ് നമ്മുടെ ഈ സ്കൂള്. തങ്കപ്പ സാറ് ആദ്യത്തെ എച്ച് എം ആയിട്ടും അതുപോലെ തന്നെ ശങ്കരൻകുട്ടി സാറ് ആദ്യത്തെ മാനേജരായിട്ടും നമ്മുടെ ഈ സ്കൂളിലെ പ്രവർത്തനങ്ങൾ തുടങ്ങി. അന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ അധ്യാപകരും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ വിജയം എന്ന് പറയുന്ന നമ്മുടെ നാട്ടുകാരാണ്. നമ്മുടെ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരാവശ്യത്തിന് നമ്മൾ ചെന്നു കഴിഞ്ഞാലും അവരെ കൊണ്ട് പറ്റുന്ന കൂടുതൽ സഹായ സഹകരണങ്ങൾ മുൻകാലങ്ങളിലും ചെയ്തു വരുന്നുണ്ട്. അവിടുന്ന് ഈ പറഞ്ഞ തങ്കപ്പ സാറിൻ്റെ എച്ച് എം ഐ തുടർന്ന് നമുക്ക് വന്നിരിക്കുന്ന എല്ലാ അധ്യാപകരും അതുപോലെ തന്നെ ടീച്ചേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനരായ നാട്ടുകാരും പി ടി എക്കാരും എല്ലാവരുടെയും ശ്രമഫലമായിട്ടാണ് കഴിഞ്ഞ ഇതിൽ ലാസ്റ്റായിട്ട് വന്ന നമ്മുടെ മോഹനൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ വരെ ഉള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ 60-ാം വയസ്സിലേക്ക് വരുന്ന നമ്മുടെ ഈ സ്കൂള് ഇന്നിപ്പം ഈ നിലയിൽ ആധുനികമായിട്ടുള്ള രീതിയിൽ നമുക്ക് കെ ജി സെക്ഷനുകൾ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റിയത്. റജി പൂതപ്പാറ എന്ന് പറയുന്ന കലാകാരൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനായ ശ്രീ ബാബുചേട്ടനും രണ്ടുപേരുടെയും നേതൃത്വത്തിലാണ് നമുക്ക് ഈ കെ ജി സെക്ഷൻ്റെ ഇത്രയും നല്ല രീതിയിൽ നമ്മുടെ കേരള തനിമ ഒളിച്ചോദിക്കുന്ന രീതിയിലുള്ള ഇതും അതേപോലെ തന്നെ നമ്മുടെ എഴുത്തുപുര മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും അതേപോലെ തന്നെ നമ്മുടെ 21.5 മീറ്ററോളം നീളം വരുന്ന വഞ്ചി, അതാണ്ട് ഏകദേശം 70 അടിയോളം വരുന്ന വഞ്ചി കേരളത്തിലെ തന്നെ ഒരു സ്കൂളുകളിലും ഇത് സിമെൻറ്റിൽ തീർത്തതാണ്. സിമെൻറ്റിൽ തീർത്ത ഒരു വഞ്ചി നമ്മുടെ ഏതെങ്കിലും റിസോർട്ടുകളിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ നമുക്ക് ചെയ്തു തരാനായിട്ടുള്ള എല്ലാവിധ സഹകരണങ്ങളും ചെയ്ത് സജിയും ബാബുചേട്ടനോടാണ്. നമ്മുടെ 4 ക്ലാസ് റൂമുകളാണുള്ളത്. 4 ക്ലാസ് റൂമിലും 4 പശ്ചാത്തലങ്ങൾ ഒരുക്കിക്കൊണ്ട് കുട്ടികളെ 1 മാസത്തിൽ ഓരോരോ ക്ലാസ്സുകൾ നമ്മൾ മാറ്റിക്കൊണ്ട് നമ്മൾ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പഠന നിലവാരം ഉയർത്തുന്നതിന് സാധിച്ചു. ഇപ്പം നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കടലോ കായലോ ഒന്നുമില്ല. നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ കുന്നുകളും വെള്ളച്ചാട്ടങ്ങളും പുഴകളുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഇടുക്കി എന്ന് പറയുന്ന മിടുക്കിയെ അതിലൊരു മിടുക്കിയാക്കി നമ്മുടെ സ്കൂളിനെ മാറ്റിയതിൽ നമ്മളോട് ഇത്രയും നാൾ സഹകരിച്ച എല്ലാവർക്കും വിദ്യ പ്രസംഗം എന്നുള്ള രീതിയിൽ നന്ദി രേഖപ്പെട്ടു. കേന്ദ്രത്തിന്റെ സമീപത്ത് തന്നെയാണ് നമ്മുടെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് വിദ്യാലയം. പഞ്ചായത്തിന്റെ നല്ലൊരു സപ്പോർട്ട്, നമ്മുടെ മെമ്പർ ശ്യാമള ചേച്ചിയാണ്, മെമ്പറുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണ സമിതിയിലൊക്കെ നല്ലൊരു സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ലഭിക്കാറുണ്ട്.